ഹലോ എവറിവൺ എൻ്റെ പേര് ആൻ അനീഷ് ഞാൻ പൂനെയിലാണ് താമസിക്കുന്നത് നേറ്റീവ് തിരുവല്ല കേരള ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു ഇൻസിഡൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇന്നുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പം തിരിച്ചു വരാൻ നേരം ഞാൻ തോംസൺ ബേക്കറി മഞ്ഞാടി തിരുവല്ലയിൽ കയറി ഞാൻ കുറച്ച് ഈറ്റബിൾസ് മേടിച്ചായിരുന്നു ഇത് ഈറ്റബിൾസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജിനകത്താണ് വെച്ച് ഞാൻ ചെക്കിൻ ബാഗിനകത്തല്ല വെച്ച് കൊച്ചി എയർപോർട്ടിൽ വന്നപ്പം സെക്യൂരിറ്റി ചെക്കിനിൽ അവർക്ക് ഈ ബാഗിനകത്ത് ഒരു മെറ്റൽ ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞ് എന്നെ അവർ ഹോൾഡ് ചെയ്തു എന്നിട്ട് എൻ്റെ ബാഗെല്ലാം അവർ ചെക്ക് ചെയ്തു അവർ നോക്കിയപ്പം എല്ലാം ഈറ്റബിൾസാണ് ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല ഈ മെറ്റൽ പീസ് എവിടാന്ന് എന്നിട്ട് അവരെന്നെ സസ്പെക്ട് ചെയ്തു അല്ല ഈറ്റബിൾസ് ആണല്ലോ അപ്പോൾ ഇത് എവിടെ വെച്ചേക്കുന്നതെന്ന് അപ്പോൾ എന്നെ ഒരു സസ്പെക്ട് അല്ലെങ്കിൽ സംതിങ് ഐ എം ഹൈഡിങ് അങ്ങനത്തെ ഒരു രീതിയിൽ അവരെന്നെ നോക്കിയും എന്നോട് സംസാരിച്ചും അവരുടെ തെറ്റല്ല ബിക്കോസ് ദിസ് ഇസ് ദ ഡ്യൂട്ടി എന്നിട്ട് അവർ പിന്നെയും എൻ്റെ ബാഗെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അവർ ഓരോ പ്രൊഡക്റ്റും സ്കാനിനകത്തിട്ടപ്പം അവർക്കൊരു പീനട്ട് പാക്കറ്റ് ഈ പീനട്ട് പാക്കറ്റ് സീൽഡ് പീനട്ട് പാക്കറ്റ് ആയിരുന്നു ഇത് തോംസൺ മഞ്ഞാടിയിൽ നിന്ന് മേടിച്ച 250 grams പീനട്ട് പാക്കറ്റിനകത്ത് അവർക്ക് ഡൗട്ട് വന്നിട്ട് അവർ എന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്തു ഇതിനകത്ത് എന്തോ ആ വെച്ചേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആ കടയിൽ നിന്ന് മേടിച്ച് ഞാൻ ഒന്നും വെച്ചിട്ടില്ല യു പീപ്പിൾ ചെക്ക് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഓപ്പൺ ദിസ് സീൽ സീൽ അവരുടെ മുന്നേ വെച്ച് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഇത്രയും വലിയ ഒരു നട്ട് ബോൾട്ടാണ് ഓക്കെ ഈ നട്ട് ബോൾട്ടിനിങ്ങനെ ഇത് ഇതായതുകൊണ്ട് ഹോൾ ഉള്ളതുകൊണ്ട് കപ്പലിൻ്റെ ഒക്കെ ഇതിനകത്ത് കയറി ഇത് ഹൈഡായി വെളിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇറ്റ് വാസ് ഹിഡൻ ഇൻസൈഡ് ദാറ്റ് അപ്പം എന്നിട്ട് അവരിത് എക്സാമിൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തന്നു മാഡം യു ഷുഡ് കംപ്ലെയിൻ ദിസ് ഇത് വിടലെന്ന് പറഞ്ഞ് എനിക്ക് സാധനങ്ങളെല്ലാം തിരിച്ചു വന്നു നാ എൻ്റെ ക്വസ്റ്റ്യൻ ഇസ് 250 grams ഒരു ഇത് ഞങ്ങൾ വേ ചെയ്തപ്പോൾ ഇത് 50 grams ഉണ്ട് 50 grams റസ്റ്റഡ് ഒരു ബോൾട്ട് ഇതിനകത്ത് ഓൺ പർപ്പസ് ആണോ ബൈ മിസ്റ്റേക്ക് ആണോ വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് നാ വാട്ട് ഹാപ്പൻഡ് 5 o'clock ഞാൻ ചെക്കിൻ സെക്യൂരിറ്റി ചെക്കിനിൽ വന്നിട്ട് 5:40-5:45 വരെ അവരെന്നെ ഹോൾഡ് ചെയ്തു ബിക്കോസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഒത്തിരി ഈറ്റബിൾസ് ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു ഒരു 4-5 kgs ഓഫ് ഈറ്റബിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു 45 minutes എനിക്ക് എടുത്തു അവരെന്നെ സസ്പെക്ട് ചെയ്തു ഹ്യൂമിലേറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം എന്നെ നോക്കാൻ തുടങ്ങി ദേ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് മീ സ്റ്റെയറിംഗ് അറ്റ് മീ ആ കൈൻഡ് ഓഫ് എ എംബാരസിംഗ് മൂമെൻറ്റ് ഫോർ മീ നാ ടു ബി വെരി ഫ്രാങ്ക് ബിക്കോസ് ഓഫ് കോവിഡ് സീസൺ ഈ സാധനങ്ങളെല്ലാം വെളിയിട്ടിട്ട് തിരിച്ചു വെക്കാൻ എനിക്ക് പേടി പിന്നെ ഓരോന്ന് ഇരുന്ന് ഞാൻ സാനിറ്റൈസ് ചെയ്തു ആക്ച്വലി ഐ വെൻറ്റ് ത്രൂ എ ലോട്ട് ഇൻ ദാറ്റ് 40-45 minutes എന്നിട്ട് ഐ എം നോട്ട് എ നോർമൽ പേഴ്സൺ നോർമൽ പറയാൻ എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ അത്രയും എൻ്റെ നല്ലതല്ല 3 വർഷം മുമ്പേ ഞാൻ എൻ്റെ ലങ്സ് ബ്ലീഡായിട്ട് 3 months ഞാൻ വെന്റിലേറ്ററിൽ ആയതുകൊണ്ട് എനിക്കൊരു ബ്രീതിങ് ഇഷ്യൂസും ഉണ്ട് അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഈ ടെൻഷൻ കാരണം എനിക്ക് ഐ ബിക്കം വെരി അൺകംഫർട്ടബിൾ അപ്പോഴത്തേക്ക് എൻ്റെ 6 o'clock ഫ്ലൈറ്റാണ് 5:45 വരെ ഞാൻ അവിടെ നിൽക്കുക അപ്പോഴത്തേക്ക് എൻ്റെ പേജിങ് കോൾ സ്റ്റാർട്ടായി എനിക്ക് വേണ്ടി എനിക്ക് പെട്ടെന്ന് നടക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദ ഹെൽത്ത് ഇഷ്യൂസ് ഐ വാസ് ദ ലാസ്റ്റ് വൺ ടു ബോർഡ് ദ ഫ്ലൈറ്റ് ഞാൻ ആ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തപ്പം പീപ്പിൾ ഓൾ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് മീ ആസ് ഇഫ് ഐ ഡിഡ് സംതിങ് റോങ് സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് എ പ്ലസൻറ്റ് സിറ്റുവേഷൻ ഫോർ മീ ഇറ്റ് വാസ് വെരി ബാഡ് ആൻഡ് ഐ ഗോട്ട് വെരി പിസ്ഡ് ഓഫ് ഇറിറ്റേറ്റഡ് എംബാരസ്മെൻറ്റ് ഉള്ള എല്ലാം ഫ്രസ്ട്രേഷൻ അല്ല എനിക്ക് ഐ കുഡ് നോട്ട് ഈവൻ ടോക്ക് മൈ സൗണ്ട് വാസ് ഓൾസോ നോട്ട് കമ്മിങ് ഔട്ട് ബിക്കോസ് ഓഫ് ഓൾ ദ സ്ട്രെസ് മൈ ലെഗ്സ് ഗോട്ട് സോലൺ അപ്പ് എവറിഥിങ് ഹാപ്പൻഡ് Now, by 7:15, I reached Pune. I decided to call up Thompson Manyadi. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവിടുത്തെ ലോക്കൽ പേഴ്സണായി എടുത്ത് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ വാട്സാപ്പ് ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വാട്സാപ്പ് തന്നെ എനിക്ക് അയച്ചു തരണം വാട്ട് ഈസ് ഐ ഗോട്ട് ഫ്രം യുവർ പാക്കറ്റ് ഇല്ല ഞങ്ങൾ ഹയർ അതോറിറ്റീസിന് പറയാം ആരെങ്കിലും വിളിക്കും നാളെ രാവിലെ വിളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അവർ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ചു ആരാണ്ട് ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിച്ചിട്ട് പുള്ളി ഒത്തിരി എന്നോട് സോറി ഒക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു മാഡം കംപ്ലെയിൻ്റ് ചെയ്യല് ബിക്കോസ് ഇവിടെ ഒത്തിരി പാവങ്ങൾ ആ വർക്ക് ചെയ്യുന്നേ അവരുടെ ജോലി ഹാമ്പർ ആവും അങ്ങനെ മാഡം ഉദ്ദേശിക്കുന്ന പോലല്ല ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് യുവർ ലിറ്റിൽ സോറി ബിക്കോസ് ഐ വോണ്ട് യു ടു ബി പണിഷ്ഡ് ദർ ഷുഡ് ബി എ പിഞ്ച് യു ഷുഡ് ഗെറ്റ് അപ്പോൾ അവർ എന്നെ ഒത്തിരി കൺവിൻസ് ചെയ്തു മാഡം അങ്ങനെ ചെയ്യല്ല് അങ്ങനെ ചെയ്യല് സോഷ്യൽ മീഡിയയിൽ ഇടല് അങ്ങനെയൊക്കെ എന്നോട് ഒത്തിരി ഇങ്ങനെ പ്ലീഡ് ചെയ്തു ദെൻ അപ്പോഴത്തേക്ക് രാത്രി ആയിരുന്നു നെക്സ്റ്റ് ഡേ അഗെയിൻ ഈ കോൾഡ് മീ ഹി ട്രൈ ടു കൺവിൻസ് മീ നോട്ട് ടു പുട്ട് ആൻഡ് ഓൾ ദാറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇഫ് യു ഡോണ്ട് വോണ്ട് മീ ടു കംപ്ലെയിൻറ്റ്
How will you compensate? You have to compensate because ഞാൻ അനുഭവിച്ച ഒരു ഫ്രസ്ട്രേഷനും ഒരു ഇറിറ്റേഷനും ഒരു ഹ്യൂമിലേഷനും വിത്ത് യുവർ സോറി ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സർവ് എ ഫേസ് ലൈക്ക് യു നോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ സോ ഐ നീഡ് ടു സാറ്റിസ്ഫൈ മൈ സെൽഫ് സോ യു നീഡ് ടു കോമ്പൻസേറ്റ് സോ ദേ ആസ്ക് മീ വാട്ട് ഡു യു എക്സ്പെക്ട് ഐ സെഡ് ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പെക്ടേഷൻ യു ടെൽ മീ ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ ആൻഡ് ഹൗ ആർ യു ഗോയിങ് ടു ഡീൽ ഇറ്റ് because this is my first time aba aur andar chochu are you looking for something cash I said I don't know you tell me I don't know how are you going to compensate then he said I will talk to my owner and I will get back to you so next day morning he called me that is yesterday that is 6th of feb he called me in the morning and told me they are ready to compensate give me your account number I said what are you going to compensate how are you going to compensate so he said we will transfer you 5000 I said I don't need your 5000 okay taking 5000 and not complaining and not taking it forward it will be cheap on my part like you know for 5000 rupees I'm not making it public then he said I will give you 20000 I said sorry 20000 for you know the Thompson will never get a pinch for 20000 and even I told I don't need money if at all you're planning to give me any money I will definitely do this as a charity because I don't need such money for anything അപ്പോൾ അവർ പറഞ്ഞു ഓണർ തരത്തില്ല ഇത് എംപ്ലോയീസിൻ്റെ സാലറിന്ന് പോവും പാവങ്ങൾ അങ്ങനെയൊക്കെ സോ ഐ ആസ്ക്ഡ് ഹിം വാട്ട് കൈൻഡ് ഓഫ് എ ഓണർ ഹി ഈസ് ലൈക്ക് വെൻ എ സിറ്റുവേഷൻ ഹാസ് കം ഹൗ ക്യാൻ ഹി ടാക്സ് ഹിസ് എംപ്ലോയീസ് ദാറ്റ് ഈസ് സോ ഇമ്മോറൽ ദാറ്റ് ഈസ് സോ അൺഎത്തിക്കൽ ദാറ്റ് യു നോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യു ആർ ആസ്കിങ് യുവർ എംപ്ലോയീസ് ടു പേ ഫ്രം ദർ പോക്കറ്റ് ഓർ കോമ്പൻസേറ്റ് അക്കോർഡിംഗ് ടു ഇറ്റ് ഈസ് റോങ് ബിക്കോസ് വട്ട് ഐ അണ്ടർസ്റ്റാൻഡ് തോംസൺ ഇസ് റിയലി ഡൂയിങ് ഗുഡ് ദേ ഹാവ് ഇൻ ദി കോവിഡ് സമയത്തും അറൌണ്ട് 3 to 4 സെൻറ്റേഴ്സ് ആർ ഓപ്പൺ ചെയ്തു ഇഫ് ദേ ആർ ഫ്ലറിഷിംഗ് ഇറ്റ് ഈസ് ഒൺലി ബിക്കോസ് ഓഫ് ദർ എംപ്ലോയീസ് ഹാർഡ് വർക്ക് ആൻഡ് ഇഫ് ദേ ആർ ട്രൈങ് ടു tax at this difficult situation I don't think it is acceptable first of all and I said I don't need money let me go forward then he said okay let me talk and I will get back I said I am not going to wait now because it's already a third day so you let me know by afternoon then or else I will proceed with what I want to do so this man I called him at the evening his phone is switched off okay I called up the another production manager. He said, okay, I will talk to him and I will ask him to call you back. And I will call you back. After half an hour, his phone was also switched off. Okay. I got more pissed off. I said, this is not the way to handle. So I took the number of the owner from the net and I messaged the owner directly, thinking that he is not aware about it. So there is a mail ID on this customer care. Mail ID. So I have mailed the second, that is day before yesterday, I mailed them also detailing what happened with the evidence. But ഇതുവരെ എനിക്ക് ആരും റിപ്ലൈ ചെയ്തിട്ടില്ല എന്നിട്ട് ഈ ഓണർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു മെയിലിൻ്റെ എല്ലാം പുള്ളി എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല സോ ഞാനപ്പം ചോദിച്ചു വൈ ആർ യു നോട്ട് റെസ്പോണ്ടിങ് ഹി ഈസ് സീയിങ് ദ മെസ്സേജ് ബട്ട് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഓക്കെ ദെൻ ഐ ഡിസൈഡഡ് ടു കോൾ ഹിം ഞാൻ വിളിച്ചപ്പം പുള്ളി എൻ്റെ ഫോൺ എടുത്തു ആരെ എടുത്ത് എനിക്കറിയത്തില്ല എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഡ്രൈവറെ സംസാരിക്കുന്നത് പുള്ളി പള്ളിയില്ല ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇസ് ഫോൾസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് ട്രൂ ബിക്കോസ് നമ്മൾ ഈ വന്ന കാലത്ത് ഒരു ഹസ്ബൻഡ് വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൊടുക്കത്തില്ല ഹൗ കം ഈസ് ഗിവിംഗ് ദ ഡ്രൈവർ ടു അറ്റൻഡ് ദ ഫോൺ ഐ ഫൈൻഡ് ഇറ്റ് ഫണി ഓക്കെ അപ്പം ഞാൻ പക്ഷേ പുള്ളി മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട് പള്ളിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ചപ്പം പുള്ളിയുടെ കോൾ വെയിറ്റിംഗ് ആയിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കണം ഹി ഈസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് സോ ഐ സെഡ് ഐ ആം നോട്ട് സോ കംഫർട്ടബിൾ വിത്ത് മലയാളം ബട്ട് ഐ സ്റ്റിൽ സ്പോക്ക് ടു ഹിം ഇൻ മലയാളം നൗ ദിസ് പേഴ്സൺ വാസ് സോ റൂഡ് ഹി ഈസ് ലൈക്ക് ഇതൊക്കെ സംഭവിക്കും ഇത് നിസ്സാര കാര്യം നോട്ട് എ ബിഗ് ഡീൽ I said, how can you talk like this? It's not, I said, the humiliation, the embarrassment I suffered at the airport, that is normal. അത് എല്ലാവർക്കും സംഭവിക്കുന്നയാ ഞാൻ പോയപ്പോഴും എൻ്റെ ബാഗിൽ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നെ അവർ ഹോൾഡ് ചെയ്തായിരുന്നു I think he's not understanding this is not, it was a metal which was unidentified. Okay, he's not understanding the seriousness of the issue. Okay, he's like, it's normal. How can he talk like this? I really don't understand. And he didn't speak to me properly and he cut the phone. And moreover, he told me, I am doing this for money. I told his production manager also, I don't need money. I told him also, I have a lot of money. I don't need your money.
I told him this. I said, ours is a hard-earned money, not cheating people. Now, after all this, you know, see, the situation has happened, but how are they handling it? Okay, and moreover, they're trying to blame me. Maybe he doesn't know me, that's why. But this is not the way to handle a situation. Okay, so I said, I will come, like, you do whatever you want to do. None of my concern. This is how literally he spoke. And I even got to know, now when I post this in public, there are a lot of friends who is telling this has happened with us also. Not the similar case, but a food adulteration. They had an upset stomach when they ordered it from there. A lot of things. Because we are letting it go, they are doing it again and again. I don't know how to handle this and why these people are surviving. And these people are opening more and more and more branches. In Kerala city, and because we have no time to go behind it, we are just keeping quiet. So I seriously think this is not the way he should respond, and there should be some punishment and some action on him. And I'm just wondering what kind of a leader he is. When a crisis comes, the leader should take the responsibility. Today morning, his production manager messages me that he's been sacked. Now, I don't know whether he's telling the truth or that's the fact. But he messaged me, I have his message saying he's been sacked from the job. This is so wrong. What is he doing? This is totally unacceptable. If my company is flourishing, it's all because of my employees. Now, when a crisis came, he is not taking the responsibility, which I feel the owner itself is so unethical, and I'm not ready to forego this because I now feel this is on purpose, or else they would have handled it properly. So why I'm making this video, I need your support. I want this video to be shared to the maximum people. Let people be aware, because I know a lot of people like us from foreign countries and other cities come and buy from this shop, and we travel to our cities, and this is how the, you know, problem namakku varan problem nammade thalayil verum, like, you know, I never even imagined like something like this will happen. So thank you so much for listening to me. I request you all to share my video and make it viral and public. Let it reach to maximum people.